हाई फ्रेंड्स वेलकम टू सिविल इंजीनियरिंग मलयालम नाम नोक एसईटी ई2 सब्जक्ट मॉड्यूल 5 टॉपिक सेप्टिक टैंक डिजाइन नाम नोक अब फर्स्ट ऑफ ऑल सेप्टिक टैंक नोक सेप्टिक टैंक डोमेस्टिक वेस्ट वाटर अब टॉयलेट वेस्ट ओके रिमूव स्टोर और अंडरग्राउंड चेंबर सेप्टिक टैंक अब ई वेस्ट वाटर सॉलिड्स सेपरेट पार्शियली डीकंपोज स्टोर अब फर्स्ट നമുക്ക് സെപ്റ്റിക് ടാങ്കിന്റെ ഫിഗർ നോക്കാം ഇതാണ് ഒരു സെപ്റ്റിക് ടാങ്കിന്റെ ഫിഗർ എന്ന് പറയുന്നത് ഇവിടെ ജനറലി കുറച്ച് പാർട്സ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു ആരോ കാണിച്ചിട്ട് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ അത് എന്തൊക്കെ പാർട്സ് ആണ് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് മാൻഹോൾ എന്ന് പറയുന്നത് മാൻഹോൾ ജനറലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെന്റ് പൈപ്പ് ആണ് വെന്റ് പൈപ്പ് ഗ്യാസ് ഡിസ്ചാർജിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റും ഉണ്ട് ഇത് ടി ഷേപ്ഡ് ഇൻലെറ്റ് ആണ് ടി ഷേപ്ഡ് ഇൻലെറ്റും ഇതാണ് ഔട്ട്ലെറ്റ് പിന്നെ ഇവിടെ രണ്ട് ബാഫിൾ വാൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാഫിൾ വാൾസിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇൻലെറ്റിൽ നിന്നും സീവേജ് അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടർ ഇങ്ങോട്ട് വരുവാണ് അതിൽ നിന്നും ഡയറക്റ്റ് ബഫിൾ വാൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ വാട്ടർ ഡയറക്ട്ലി ഔട്ട്ലെറ്റിൽ കൂടെ പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്ലഡ്ജ് ഡീകമ്പോസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്ലഡ്ജ് സെറ്റിൽ ആവുന്ന ടൈം അവിടെ കിട്ടുന്നില്ല സ്ലഡ്ജ് സെറ്റിൽ ആയി കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള വേസ്റ്റ് വാട്ടർ ആണ് ഈ ഔട്ട്ലെറ്റിൽ കൂടെ സോക്ക് പിറ്റിലേക്ക് പോകേണ്ടത് സോക്ക് പിറ്റിൽ ജനറലി വാട്ടർ മാത്രമാണ് സോക്ക് പിറ്റിലേക്ക് എത്തേണ്ടത് കാരണം ഇവിടെ ഒരു ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ചേംബറാണ് അതിനൊരു അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു റെക്ടാങ്കുലർ ചേംബറാണ് ഇതിന് നമ്മൾ കോൺക്രീറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ബേസിലാണ് ഇവിടെ സ്ലഡ്ജ് സ്ലഡ്ജ് സെറ്റിൽ ചെയ്യുന്നത് ഇതിന്റെ ബേസിലാണ് എന്നാൽ സ്ലഡ്ജ് ബാക്കി പോയിട്ട് ബാക്കിയുള്ള വേസ്റ്റ് വാട്ടർ മാത്രം പോകുന്ന സോക്ക് പിറ്റിലേക്കാണ് സോക്ക് പിറ്റും അണ്ടർഗ്രൗണ്ട് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് പക്ഷേ അതിന്റെ താഴെ ഒരു കോൺക്രീറ്റ് ലൈനിങ് ഉണ്ടാവത്തില്ല അത് ഡയറക്റ്റ് സോയിലുമായിട്ടാണ് അറ്റാച്ച്ഡ് ആണ് ഡയറക്ട്ലി സോക്ക് പിറ്റിലേക്ക് വരുന്ന വേസ്റ്റ് വാട്ടർ ഡയറക്ട്ലി സോയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് സെപ്റ്റിക് ടാങ്കിന്റെ പാർട്സ് എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് ഇതിന്റെ ഡിസൈൻ കൺസിഡറേഷൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സെപ്റ്റിക് ടാങ്ക് ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ ഇത് മോഡ്യൂൾ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് ചോദിക്കാറുണ്ട് എക്സാമിന് ഡിസൈൻ ഓഫ് സെപ്റ്റിക് ടാങ്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഇത് ഡിസൈൻ കൺസിഡറേഷൻസ് നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ ക്വസ്റ്റ്യൻ ഡിസൈൻ ആകുമ്പോൾ മിക്കതും നമ്മൾ അസ്യൂം എടുക്കേണ്ട വാല്യൂസ് ഉണ്ടാവാറുണ്ട് അതെല്ലാമാണ് ഈ ഡിസൈൻ കൺസിഡറേഷൻസ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീവേജ് ഫ്ലോ എങ്ങനെയാണെന്നാണ് സീവേജ് ഫ്ലോ നമ്മൾ എടുക്കുന്നത് ഒള്ളി വാട്ടർ ക്ലോസറ്റ്സ് ആണെങ്കിൽ വാട്ടർ ക്ലോസറ്റ്സ് മാത്രം ഉള്ളതാണെങ്കിൽ ഒള്ളി ഡബ്ല്യു സി ആണെങ്കിൽ അവിടെ നമ്മൾ സീവേജ് ഫ്ലോ 40 to 70 ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ 40 to 70 ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ ആണ് എടുക്കുന്നത് അതേ പ്ലസ് സള്ളേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് 90 to 150 ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ അടുത്തത് റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഓഫ് സ്ലഡ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബേസിൽ സ്ലഡ്ജ് അക്യുമുലേറ്റ് ചെയ്യുന്നത് അതിന്റെ റേറ്റ് എങ്ങനെയാണെന്നാണ് റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഓഫ് സ്ലഡ്ജ് എന്ന് പറയുന്നത് 30 ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഇയർ ആണ് നേരത്തെ പെർ ഡേ ആയിരുന്നു ഇത് ഇയറിലാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ മിനിമം കപ്പാസിറ്റി ഒരു സെപ്റ്റിക് ടാങ്കിന്റെ മിനിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 to 10% ആണ് അതിനുശേഷം നമ്മൾ എപ്പോഴും ഒരു ഫ്രീ ബോർഡ് പ്രൊവൈഡ് ചെയ്യും അത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിൽ ഒന്നുകൂടെ കാണിക്കാം ഈ കാണുന്നതാണ് ഇത്രയുമാണ് സെപ്റ്റിക് ടാങ്കിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഔട്ട്ലെറ്റിന്റെ ഇതിന് മുകളിലേക്കുള്ളതാണ് അതിന്റെ ഫ്രീ ബോർഡ് അത് നമ്മളൊരു ഡിസൈൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം ഈ കാണുന്ന ഇത്രയുമാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ജനറലി പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് 0.3 മീറ്റർ ആണ് അതിനുശേഷം വരുന്നത് ഡിറ്റൻഷൻ പീരീഡ് ആണ് 5th ഡിസൈൻ കൺസിഡറേഷൻ ആണ് ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഡിറ്റൻഷൻ പീരീഡ് എന്താണെന്ന് വെച്ചാൽ
വാട്ടറിന് അതായത് ഇവിടെ വേസ്റ്റ് വാട്ടറിന് ഇൻലെറ്റിൽ നിന്നും ഔട്ട്ലെറ്റിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ടൈം അതിനാണ് ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇതാണ് ഇൻലെറ്റ് ഇതിൽ കൂടെ വാട്ടർ വേസ്റ്റ് വാട്ടർ എൻ്റർ ചെയ്യുവാണ് അതിനുശേഷം ഇവിടെ സ്ലഡ്ജ് ഡിക്കമ്പോസ് ചെയ്തതിന് ശേഷം അതായത് സ്ലഡ്ജ് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റിൽ കൂടി സോപ്പറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇൻലെറ്റിൽ നിന്നും ഔട്ട്ലെറ്റിലേക്ക് എത്താൻ എത്ര ടൈം എടുക്കും അതിനെയാണ് ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്കിന്റെ ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് 12 to 36 hours ആണ് ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു അവറാണ് നമ്മൾ എടുക്കുന്നത് ജനറലി 24 hours ആണ് എടുക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എൽ ബൈ ബി റേഷ്യോ ആണ് അതായത് ലെങ്ത് ബൈ ബ്രെഡ് ആണ് അതെടുക്കുന്നത് 2 to 3 ആണ് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലെങ്ത് ബൈ ബ്രെഡ് 2 or 3 എന്ന് എടുക്കും അതിൽ നിന്നും ലെങ്തും ബ്രെഡും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് സെവൻത് ഡിസൈൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വിഡ്ത് ആണ് വിഡ്ത് ഓഫ് ദ സെറ്റിംഗ് ടാങ്ക് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 90 centimeters കുറയാൻ പാടില്ല എയ്ത്ത് വൺ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദ ടാങ്ക് ആണ് ഡെപ്ത് എന്ന് പറയുന്നത് 1.2 to 1.8 meters ആണ് 1.2 to 1.8 meters ആണ് ജനറലി പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഇത്രയുമാണ് ഡെപ്ത് ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് മുകളിൽ കാണുന്നത് ഫ്രീ ബോർഡ് ആണ് ഈ താഴെയുള്ളതാണ് ഡെപ്ത് ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് ഡിസൈൻ കൺസ്ട്രേഷൻസ് ഓഫ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഫസ്റ്റ് വൺ സീവേജ് ഫ്ലോ ആണ് വാട്ടർ ക്ലോസറ്റ്സ് മാത്രം ഉള്ളതാണെങ്കിൽ 40 to 70 liters പെർ കപ്റ്റ പെർ ഡേ സൺലൈറ്റും കൂടി ഉണ്ടെങ്കിൽ 90 to 150 ആകും റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഓഫ് സ്ലഡ്ജ് എന്ന് പറയുന്നത് 30 liters പെർ കപ്റ്റ പെർ ഇയർ ആണ് മിനിമം കപ്പാസിറ്റി 8 to 10% ഫ്രീ ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് 0.3 meters ആണ് ഡിറ്റൻഷൻ പീരീഡ് 12 to 36 അവേഴ്സും എൽ ബൈ ബി റേഷ്യോ 2 to 3 വിഡ്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 90 centimeters ആണ് ഡെപ്ത് 1.2 to 1.8 meters ആണ് ഇത്രയാണ് സെപ്റ്റിക് ടാങ്കിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ